യൂട്യൂബ് ചാനൽ ജെ ബി വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി. ഈ നോൺ വെജ് ഇഷ്ടമല്ലാത്ത ആൾക്കാർ പൊതുവെ കുറവായിരിക്കും. അതിൽ നോൺ വെജ് ഇഷ്ടപ്പെടുന്നതിൽ ബിരിയാണി ഇഷ്ടപ്പെടാത്തവർ ആരാണുള്ളത്? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷെ നമ്മൾ ബിരിയാണി കഴിക്കണം തോന്നുമ്പോഴെല്ലാം കടയിൽ പോയി കഴിക്കാൻ പറ്റും ഇല്ല. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ നമുക്കത് പ്രിപ്പയർ ചെയ്യാം. അപ്പം അത് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഞാനിന്ന് നിങ്ങൾക്ക് ആ വീഡിയോ കാണിക്കുന്നത്. ആ റെസിപ്പിയും സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഇപ്പോൾ അടുപ്പില്ലാത്തവർക്കാണെങ്കിൽ, എനിക്കിവിടെ അടുപ്പില്ല, അപ്പം നമുക്ക് ഗ്യാസ് സ്റ്റവ് മാത്രമാണ്, ഗ്യാസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അത് കാരണം ഗ്യാസ് സ്റ്റവിൻ്റെ മേലെ തന്നെയാണ് ഞാനിപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ദമ്മിടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ, ഞാനുണ്ടാക്കിയ ബിരിയാണി റെസിപ്പി കാണുമ്പോൾ, ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഗ്യാസിൻ്റെ മേലെ തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇഷ്ടമായ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കിൻ്റെ ഓൾ കൂടെ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. വരും. അതിന് ഞാനിവിടെ ചിക്കനിൽ ഞാൻ മസാലയ്ക്ക് ഇട്ട് വെച്ചു. അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇട്ടിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ ഉപ്പും, കൂടെ തന്നെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസുമാണ്. ഇത് നന്നായിട്ട് തന്നെ ഞാനിവിടെ കൈ വെച്ച് തന്നെ നന്നായി മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമുക്കിവിടെ ഒരു ചട്ടിയിൽ ഞാൻ 1/2 ടീസ്പൂൺ നെയ്യും പിന്നെ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ച സവോള, 2 സവോള എടുത്തിട്ട് ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചു. അതിൽ 1 സവോള സ്ലൈസ് ചെയ്തത് ഞാനിപ്പോൾ ബ്രൗൺ കളറാക്കി നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുമല്ലോ, ബിരിയാണിൻ്റെ മേലെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇടുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ 1 സവോള ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. നന്നായി ഒന്ന് ബ്രൗൺ കളറാവുന്നവരേക്കും വഴറ്റിയെടുക്കാം. നോക്കൂ, ഇപ്പോൾ ഒന്ന് ലൈറ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ കളറാവണം. ആ റെഡൊക്കെ അങ്ങ് പോയിട്ട് ബ്രൗൺ കളർ പോലെ നല്ല കളറാവണം. ഇതിപ്പോൾ ഓക്കെ. ഇതിപ്പോൾ നമുക്കിനി കോരി മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിൽ എണ്ണയിൽ തന്നെ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് കരിഞ്ഞ് പോകും. കരിഞ്ഞ് പോയാൽ നമ്മുടെ സവോള ടേസ്റ്റ് തന്നെ വേറെയായി പോവും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി വീണ്ടും ഞാൻ ചട്ടി ആ എണ്ണയിൽ തന്നെ, ചട്ടിയിലത്തെ ആ എണ്ണയിൽ തന്നെ കുറച്ച് കാഷ്നട്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. കാഷ്നട്ട് ഒന്ന് ബ്രൗൺ കളറാവുമ്പോൾ മുന്തിരി, ഉണക്ക മുന്തിരി കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. ഉണക്ക മുന്തിരി ബലൂൺ പോലെ വീർത്ത് വരുമല്ലോ എണ്ണയിൽ കിടക്കുമ്പോൾ. അപ്പോൾ നമുക്കത് കോരി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാനിവിടെ 3-4 ബേ ലീഫ്, 4 ഗ്രാമ്പൂ, 1 തക്കോലം, 3 ഏലക്കായ, അത് ഞാൻ പൊളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു മണമൊക്കെ നമുക്ക് പിടിക്കുള്ളൂ. പിന്നെ 1 പട്ട, എൻ്റെ അടുത്ത് ജാതിപത്രി ഇല്ല, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാം, എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ എണ്ണയിലേക്ക് ഈ സ്പൈസസ് എല്ലാം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക, ഒന്ന് ചൂടാക്കിയെടുക്കുക. അതൊന്ന് കരിഞ്ഞു പോകാണ്ട് നോക്കണം, ബേ ലീഫൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ കരിഞ്ഞു പോകാണ്ട് നോക്കണം. ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ പകുതി ഇട്ടില്ലേ, അതിൻ്റെ ബാക്കി പകുതി സവോള, അതായത് ബാക്കി 1 സവോള കൂടെ അരിഞ്ഞു വെച്ചത്, നിങ്ങളതിൽ അരിഞ്ഞു വെച്ചും കൂടെ ചേർത്തിട്ട് നന്നായി വഴറ്റുന്നുണ്ട്. കൂടെ ഞാൻ 1 പച്ചമുളക്, കൂടുതൽ വേണ്ട, 1 പച്ചമുളകാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. കൂടെ നമുക്കൊരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി നമുക്കിത്. നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത പോലെ ഒരുപാട് ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് ചിക്കനിലേക്ക് ഉള്ളതാണ്, ചിക്കനിലേക്കുള്ള ഒരു മസാലയാണ് ഇത്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതിൻ്റെ കൂടെ മുളക് പൊടി, നിങ്ങൾ എരിവനുസരിച്ചിട്ടോ, നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മുളക് പൊടി. പിന്നെ കളറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൊട്ട് ചേർക്കാം, പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയുടെ പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി കൂടെ. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം.
മസാല എല്ലാം കരിഞ്ഞു പോകാണ്ട് നോക്കണം. ഇത് സിമ്മറിട്ടിട്ട് ചെയ്യണം, ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. എപ്പോഴും നമുക്ക് മസാലകൾ ചേർക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, മസാലകൾ ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ വഴറ്റി കൊടുക്കാൻ. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇനി ഇത് കൂടെ ചേർത്ത് നന്നായി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായി യോജിച്ച് വന്നതിലേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യം ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ. ഒരു കപ്പ് വെള്ളം, ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയായിരിക്കും നല്ലത്. അപ്പം ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം നമുക്ക് ബിരിയാണി ചെയ്യുമ്പോൾ നമുക്ക് അരിയിടാനും ചൂടുവെള്ളം വേണം. അപ്പം ഞാൻ കുറച്ച് ചൂടുവെള്ളം ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്ന് ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഇത്രയും മതിയാവും, കാരണം ഇത് നന്നായിട്ട് കറി പോലല്ല നമുക്ക് വേണ്ടത്, കുറച്ചൊരു ഗ്രേവി മോഡലിലാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ചിക്കൻ വെന്ത് വരുമ്പോൾ എന്തായാലും ഇത് ആ ഗ്രേവി മോഡലിലേക്ക് ആവും. ഒന്ന് വെന്ത് വരുമ്പോൾ ഒരു കട്ടിയൊക്കെ വരും നമുക്കിത്. അപ്പോൾ നമുക്കിത് ഒരു സിമ്മിലിട്ടിട്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ അടുത്ത പണികളുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ചെയ്താൽ മതി. കാരണം നമ്മൾ ചിക്കൻ മസാല പൊട്ടുമ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഉപ്പ് നോക്കിയതിന് ശേഷം, അതായത് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഞാനിട്ട് കൊടുത്തത് കണ്ടിട്ട് ഇട്ട് നോക്കണ്ട, നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇത് സിമ്മിൽ നമുക്കവിടെ വേവിക്കാൻ വെക്കാം. ഇപ്പോഴേക്കും നമുക്ക് ബിരിയാണിയിലേക്കുള്ള റൈസിലേക്കുള്ളത് കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഇതും അതേപോലെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ബേലീഫ്, ഗ്രാമ്പു, 3 ഏലക്കായ, 1 പട്ട, ഇതെല്ലാം ഞാൻ കുറച്ച് കുക്കിംഗ് ഓയിൽ ചേർത്തിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. അപ്പം ഞാനിവിടെ 1.5 ഗ്ലാസ് ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ചൂടുവെള്ളം തന്നെയാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തിളച്ച വെള്ളമാണെങ്കിലും നല്ലതാണ്, പക്ഷെ പച്ചവെള്ളമാണ് നമുക്ക് ചൂടാക്കി വെക്കുക അല്ലെങ്കിൽ തിളപ്പിച്ച് വെക്കുക ചെയ്യാം. ഇത് കണ്ട പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച സവോള ഉണ്ടല്ലോ അതൊന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ സവോള വഴറ്റിയിട്ട് കൊടുക്കുമ്പോൾ അതൊരു ടേസ്റ്റ്. നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അരി ഒന്ന് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉപ്പ്, ഉപ്പ് കുറച്ച് അധികം, അതായത് നമുക്ക് വെള്ളം തൊട്ട് നാവുമ്പോൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് മുന്നിൽ നിൽക്കണം കേട്ടോ ഉപ്പ്. അപ്പോഴാണ് ഈ നമ്മുടെ ചോറ് വെന്ത് വരുമ്പോൾ, നമ്മൾ ഈ അരിയൊക്കെ വെന്ത് വരുന്ന സമയത്ത് ഉപ്പ് ബാലൻസ് ആവും, ഉപ്പ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ വെള്ളം നവമ്പ് വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് മുന്നിട്ട് നിൽക്കണം ഉപ്പ്. അതിന് ശേഷം, തിളച്ചതിന് ശേഷം നമുക്ക് അരി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കഴുകി ഊറ്റി വെച്ച, ഞാനിത് കഴുകിയിട്ട് ഒരു 1/2 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുതിർത്തിയിട്ട് ഞാനിത് ഊറ്റി വെച്ചതാണ്, അരി ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. 1/2 മണിക്കൂറിന് മേലെയൊന്നും ഒരിക്കലും ബസ്മതി റൈസ് കുതിർത്താൻ വയ്ക്കരുത്, അപ്പോൾ പൊടിഞ്ഞു പോകുമല്ലാതെ. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, 1/2 മണിക്കൂർ മാത്രം. അത് കഴുകിയതിന് ശേഷം നിങ്ങൾ കുതിർത്താൻ വെച്ചാൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് ആ വെള്ളം ഊറ്റി കളഞ്ഞാൽ മാത്രം മതി, കാരണം കുതിർത്തിയതിന് ശേഷം കഴുകുമ്പോൾ അരി പൊടിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ കഴുകിയതിന് ശേഷം മാത്രം കുതിർത്തി വെക്കുക, എന്നിട്ട് ഊറ്റിയെടുക്കുക. ഊറ്റി വെക്കുക നമുക്ക്. പിന്നെ നന്നായി വെള്ളമെല്ലാം നല്ല വാർന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അത് ഒരുപാട് കുതിർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അരി നമ്മുടെ ചോറ് വേവുമ്പോൾ പൊടിഞ്ഞു പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് തിള വരണം, ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിത് അടച്ച് വെക്കാൻ പറ്റുള്ളൂ. കാരണം അടച്ച് വെച്ച് നമ്മൾ വെള്ളം വറ്റുന്നതിനോട് കൂടിയിട്ട് തന്നെ നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യണം. പിന്നെ നമ്മൾ തീ കത്തിച്ച് വെക്കരുത്. അപ്പോൾ നമ്മൾ തിളച്ച് വരുമ്പോൾ ഞാനിത് തീ ഓഫ് മറ്റേ അടച്ച് വെക്കുന്നത് തിള വരുന്നത് കണ്ടില്ലേ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടുന്ന് അടച്ചു വെച്ചു. ഇനി ഇത് ഞാനിത് വെള്ളം വറ്റുന്നതോട് കൂടിയിട്ടാണ് ഞാൻ തുറക്കുന്നത്. നോക്കൂ,
ഇടയിലൊന്നും തുറന്ന് ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത്, പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ദാ നമ്മുടെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. നോക്കൂ, ഒട്ടും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല, ചോറ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു 75% മാത്രം, അത്രയും മാത്രം നമ്മൾ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദമ്മിടുന്ന സമയത്ത് അല്ലെങ്കിൽ ചിക്കൻ ഇട്ടിട്ട് നമ്മൾ വീണ്ടും ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെയും വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് വരില്ല. വെന്ത് കുഴഞ്ഞു പോയ ബിരിയാണി എന്തിനാണ് നല്ലത്? അപ്പോൾ ഇങ്ങനെ ഉതിർന്ന് തന്നെ കിടക്കണം അരി. ഈ ബിരിയാണിക്കും ഫ്രൈഡ് റൈസിനൊക്കെ അങ്ങനെ ഒരു ഇതുണ്ട്, നമ്മുടെ ചോറ് എപ്പോഴും ഉതിർന്ന് കിടക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് അങ്ങ് വേവിക്കരുത്, ഒരു 70-75% മാത്രം വേവിക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നോക്കൂ, ചിക്കൻ നന്നായിട്ടാണ് ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കൊക്കെ വേണം കേട്ടോ. ഞാനത് ഇപ്പോൾ ബിരിയാണിയുടെ ഇത് കാണിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനത് വിട്ടുപോയതാണ് കാണിക്കാൻ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ അടി പിടിക്കും, കാരണം നമ്മൾ മസാലയൊക്കെ ചേർത്ത ചിക്കനാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ നോക്കൂ, നന്നായിട്ട് തന്നെ കട്ടിയായിട്ട് വന്നിട്ടുണ്ടല്ലോ. ഇനി ഇത് നമ്മൾ ദമ്മിടുമ്പോൾ അത് ഒരുപാടങ്ങ് കട്ടിയാവും ചെയ്യരുത്, കാരണം കുറച്ചിന് ഇതുപോലെ ലൂസായിരിക്കണം. ഒരുപാട് കട്ടിയാണെങ്കിൽ നിങ്ങൾ ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും ഒരുപാട് കട്ടിയായെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. അതെന്ന് വെച്ച് വല്ലാണ്ട് ലൂസ് ആവരുത്, ഈ ഇതുപോലെ ഇതുപോലെ വേണേ, കാരണം ഒരുപാട് വെള്ളം ആവരുത് എന്നാൽ ഒരുപാട് കട്ടിയാവരുത്. അങ്ങനെ ഒരു നമ്മുടെ ഗ്രേവി മോഡലിലൊക്കെ ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണം തന്നെ ഉണ്ട്, ഇപ്പം തന്നെ നല്ല ആ ബേലീഫും ഇതൊക്കെ ചേർത്തല്ലേ, അത് കാരണം. ഇനി നമ്മൾക്ക് ഇവിടെ ദമ്മിടാനാണ്. അപ്പോൾ മൂടി വയ്ക്കാൻ പറ്റുന്ന പാത്രത്തിൽ വേണം ചെയ്യാൻ കേട്ടോ. നമ്മൾ ടൈറ്റായിട്ട് മൂടിയിരിക്കുന്ന ഒരു പാത്രത്തിൽ വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്കാണ് ഇപ്പം നമ്മുടെ ചിക്കൻ മാറ്റുന്നത്. ഞാൻ കുറച്ചല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അപ്പോൾ ഞാൻ ഒറ്റ ലെയറായിട്ട് മാത്രം തന്നെയാണ്, ഒറ്റ ഇതിൽ മാത്രമാണ് ഞാൻ ദമ്മിടുന്നത്. നിങ്ങൾ ഒരുപാട് ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ലെയറോ 3 ലെയറോ ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ ഒരൊറ്റ ലെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആ ചിക്കൻ ഇത് മുഴുവനും ഇതിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തു, പാനിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ചിക്കനെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇതുപോലെ വയ്ക്കാം. ഇത് എപ്പോഴും സിമ്മിൽ വെച്ച്, അതായത് ഈ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ ഈ പാത്രം അതൊന്ന് ചൂടാക്കണം കേട്ടോ. ചൂടാക്കിയതിന് ശേഷം സിമ്മിൽ വെച്ചിട്ട് തന്നെ ഞാൻ ഈ ചിക്കൻ ഇപ്പോൾ ഇതിലേക്ക് മാറ്റി കൊടുത്തത്. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള പുതിനയില എൻ്റെ അടുത്തില്ല, അപ്പം ഞാൻ മല്ലിയിലയാണ് ചേർത്തിരിക്കുന്നത്. പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്താൽ അത് ഇനിയൊരു ടേസ്റ്റാണ്. ബിരിയാണിക്ക് പുതിനയില വേണം, എൻ്റെ അടുത്തില്ല. അപ്പം നിങ്ങളടുത്ത് പുതിനയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. അപ്പം ഞാൻ മല്ലിയിലയാണ് തൂവി കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചോറ്, ആ ചോറ് ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. നമ്മൾ ചോറ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്തതുകൊണ്ട് നന്നായിട്ട് തന്നെ ഉതിർന്ന് വരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചോറ് ഒരു കട്ടയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല, പിന്നെ നമ്മൾ സിമ്മിലിട്ടിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ ദം ചെയ്യുന്നത്, കാരണം അടുപ്പമ്മ വെച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ തീക്കനൽ കോരിയിടാം, അങ്ങനെയും ദമ്മിടാം. പക്ഷേ ഇവിടെ എനിക്ക് അതിനുള്ള ഒരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ചോറ് മുഴുവനും ഞാൻ ഈ ചിക്കൻ്റെ മേലെ, ചിക്കൻ ഗ്രേവി ഉണ്ടല്ലോ അതിൻ്റെ മേലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. ഇപ്പം നന്നായിട്ട് തന്നെ ഇതൊക്കെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതിൻ്റെ ചുറ്റുമൊന്ന് നന്നായിട്ട് തന്നെ എവിടെയും ഒരും കൂടി നിൽക്കാണ്ട് ഒരേപോലെ നമുക്ക് പരത്തി കൊടുക്കാം ഇതുപോലെ. ഇനി അതിൻ്റെ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, കളറിന് വേണമെങ്കിൽ ചില കളറൊന്നും വേണ്ടായിരിക്കും, പക്ഷേ ഞാനിവിടെ ഒരു മഞ്ഞ കളർ ഉണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയില്ല. അപ്പം ഞാൻ കുറച്ച് പശുവിൻ പാല് അതിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം വെള്ളത്തിൽ ചേർക്കുകയാണെങ്കിലും നല്ല തന്നെയാണ്, പക്ഷെ പശുവിൻ പാലാകുമ്പോൾ നമുക്കൊരു ടേസ്റ്റും കൂടെയും വരും. അപ്പം ഞാൻ തിളപ്പിച്ച് വെച്ച പശുവിൻ പാലുണ്ടായിരുന്നു, അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഞാൻ അതിൻ്റെ മേലെ ഞാനിതുപോലെ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നമ്മുടെ സവോള ഫ്രൈ ചെയ്ത് വെച്ചത്, അത് ഞാൻ ഇതിൻ്റെ മേലെ സവോള ഫ്രൈ ചെയ്തതും പിന്നെ നമ്മുടെ കാഷ്യൂനട്ടും നമ്മുടെ മുന്തിരി ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചത് എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരുമിച്ച് തന്നെ ഞാനിതിന് ഇട്ട് കൊടുത്തു. സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വെച്ചില്ല, കാരണം നമുക്ക് ഒരുമിച്ചിടാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരുമിച്ച് തന്നെ ഞാൻ വെച്ചു. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ അതും കൂടെ ചേർത്ത് ബാക്കിയുള്ള മല്ലിയില കൂടെ ഞാൻ അതിൻ്റെ മേലെ തൂവി കൊടുക്കുന്നുണ്ട്.
ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പുതിയ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ തോവി കൊടുക്കുക കേട്ടോ, എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇത് ഒരു മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുറച്ച് നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക, രണ്ട് മിനിറ്റ് ഒന്നും അടയ്ക്കേണ്ട, കുറച്ച് നേരം അടച്ചിട്ട് ഇപ്പം ഞാൻ ഇതാ നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഒന്നര ടീസ്പൂൺ, ഇല്ലെങ്കിൽ നെയ്യ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ വല്ലാണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ബിരിയാണിക്കൊരു കുത്ത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനൊരു ഒരു ഒന്നര ടീസ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇപ്പോൾ നോക്കൂ, ഞാൻ ഒരു മണിക്കൂറിന് ശേഷമാണ് സിമ്മിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്, അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ തുറന്നു നോക്കിയത് കേട്ടോ. നമ്മൾ ഏറ്റവും കുറഞ്ഞ തീയിൽ തന്നെ ചെയ്യുക, ചെറിയ അടുപ്പിൽ വെച്ച് ചെയ്താൽ മതി, ഏറ്റവും കുറഞ്ഞ തീയിൽ തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു മുക്കാൽ മണിക്കൂർ, ഞാൻ ഒരു മണിക്കൂർ വെച്ച് ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും വെക്കണം, അരമണിക്കൂർ ഇല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ എന്തായാലും ഇതേപോലെ വെക്കുക. ഇപ്പം നോക്കൂ, നമ്മൾ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. നമ്മളിത് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തുറക്കണ സമയത്ത് അതിൻ്റെ ഇടയിലൊന്നും പോയി തുറന്നിട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചോറിനും ഒരു ഒരു മാർദ്ദവം ഒരു മയം ഉണ്ടാവില്ല. അപ്പോൾ ഇടയിലൊന്നും തുറന്നു കൊടുക്കരുത്. നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ അടുപ്പിലാണ് വെക്കണമെന്ന് വെച്ചെങ്കിൽ തീ കത്തിക്കാതെ തന്നെ ആ കനലിൽ തന്നെ വെക്കണം നമ്മൾ, അല്ലാണ്ട് തീ കത്തിക്കൊന്നും ചെയ്യരുത്. ഇപ്പോൾ ഞാൻ സ്റ്റവുമ്മിലായതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിലുള്ള ചെറിയ ബർണർ ഉണ്ടല്ലോ അതിലാണ് ഞാൻ വെച്ചത്. അതിലങ്ങനെ കമ്മിയാക്കിയിട്ട്, ഏറ്റവും കമ്മിയാക്കാൻ പറ്റുന്ന അത്രയും കമ്മിയാക്കിയതിന് ശേഷം വെക്കുക. നോക്കുക, ഒരു സൈഡിൽ നിന്ന് അങ്ങനെ നോക്കുന്ന സമയത്ത് ഉണ്ടല്ലേ, മസാല കൂടെ കഴിക്കാം, മസാല ഇല്ലാണ്ട് വേണമെങ്കിലും അങ്ങനെ എടുക്കാം. ഒട്ടും തന്നെ അടിപിടിക്കുക അല്ലെങ്കിൽ ഒന്നും ആയിട്ടില്ല, അടിപൊളിയായിട്ട് തന്നെ ഉതിർന്ന് കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചോറ് നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്, അങ്ങനെ കല്ല് പോലെയൊന്നും കട്ടിയായിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ചോറുമുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബിരിയാണിയല്ലേ, ഞാൻ വളരെ പെട്ടെന്നല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ അതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക. പൈനാപ്പിളൊക്കെ ചെറുതായി അരിഞ്ഞു കൊടുത്ത് കൂടെ ചേർക്കുകയാണെങ്കിൽ ഇനിയും ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ ദമ്പിടുന്ന സമയത്ത് ഗരം മസാല വേണമെങ്കിൽ നിങ്ങൾക്ക് നേരെ തൂവി കൊടുക്കാം, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ തൂവി കൊടുക്കാം. വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പം ഇതിൻ്റെ കൂടെ ഞാൻ ചെയ്തിരിക്കുന്നത് ഇതാണ് കേട്ടോ, സവോള സലാഡ് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ കൂടെ പലരും വെജിറ്റബിൾ സലാഡ് ഫ്രൂട്ട് സലാഡൊക്കെ ചെയ്യും, പക്ഷേ ഞാൻ ഇതാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു കക്കിരിക്കയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടുണ്ടെങ്കിൽ, കക്കിരിക്കയും ഒരു ക്യാരറ്റൊക്കെ മുറിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും ടേസ്റ്റാണ്, പക്ഷേ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. തൈര്, പച്ചമുളക്, കറിവേപ്പില, സവോള ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ സാലഡ് ഉണ്ടാക്കിയത്. അപ്പോൾ അതും ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ കൂടെ ഒരു നാരങ്ങ അച്ചാറും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി അടുത്തുള്ള ബെല്ലൈക്കണിൽ ആൾ കൂടെ പ്രസ് ചെയ്തേക്കണേ. താങ്ക് യു.